ഫസ്റ്റ് ചാപ്റ്റർ ദ സോളിഡ് സ്റ്റേറ്റ് തുടരുകയാണ്. ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് യൂണിറ്റ് സെൽസ്. ക്ലാസിഫിക്കേഷൻ ഓഫ് യൂണിറ്റ് സെൽസ്. യൂണിറ്റ് സെൽ ക്യാൻ ബി ബ്രോഡ്ലി ഡിവൈഡഡ് ഇൻ ടു ടു. യൂണിറ്റ് സെല്ലുകളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഫസ്റ്റ് വൺ പ്രിമിറ്റീവ് ഓർ സിമ്പിൾ, പ്രിമിറ്റീവ് ഓർ സിമ്പിൾ. നെക്സ്റ്റ് വൺ സെൻട്രൽ യൂണിറ്റ് സെൽസ്, പ്രിമിറ്റീവ് ആൻഡ് സെൻട്രൽ യൂണിറ്റ് സെൽസ്. അപ്പോൾ യൂണിറ്റ് സെല്ലിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസ് വെച്ച് ചെയ്യാം, പ്രിമിറ്റീവ് ആൻഡ് സെൻട്രൽ യൂണിറ്റ് സെൽസ്. ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ഈസ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ ആൻഡ് വാട്ട് ആർ സെൻട്രൽ യൂണിറ്റ് സെൽസ്. വാട്ട് ഈസ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ ആൻഡ് വാട്ട് ആർ സെൻട്രൽ യൂണിറ്റ് സെൽസ്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽസ്. വാട്ട് ആർ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽസ്? എന്താണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽസ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ. ഇതൊരു പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലാണ്. ഈ യൂണിറ്റ് സെല്ലിൽ, ഈ ക്യൂബിൽ പാർട്ടിക്കിൾസ് കോർണേഴ്സിൽ മാത്രമേ ഉള്ളൂ. ഈ കളറിൽ കാണുന്നതാണ് പാർട്ടിക്കിൾസ്, ഈ മൂലയിൽ കാണുന്നത്. ഓക്കെ, ഹിയർ ദ പാർട്ടിക്കിൾസ് ആർ പ്രസൻറ്റ് ഓൺലി അറ്റ് ദ കോർണേഴ്സ്. ഹിയർ ദ പാർട്ടിക്കിൾസ് ആർ പ്രസൻറ്റ് ഓൺലി അറ്റ് ദ കോർണേഴ്സ്. ഈ കേസിൽ പാർട്ടിക്കിൾസ് എവിടെ മാത്രമേ ഉള്ളൂ? കോർണേഴ്സ് മാത്രമേ ഉള്ളൂ. കോർണേഴ്സ് ഓഫ് എ യൂണിറ്റ് സെൽ, ഒരു യൂണിറ്റ് സെല്ലിൻ്റെ കോർണേഴ്സിൽ മാത്രമേ, മൂലകളിൽ മാത്രമേ പാർട്ടിക്കിൾസ് ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ പറയുന്നവരാണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽസ്. ഓക്കെ, ഈ കേസിലും അങ്ങനെ തന്നെയാണ്, പാർട്ടിക്കിൾസ് ആർ പ്രസൻറ്റ് ഓൺലി അറ്റ് കോർണേഴ്സ്. ഓക്കെ, ദാറ്റ് ഇസ് നോൺ ആസ് പ്രിമിറ്റീവ്. ഹിയർ ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് ആർ പ്രസൻറ്റ് ഓൺലി അറ്റ് ദ കോർണേഴ്സ് ഓഫ് ദ യൂണിറ്റ് സെൽ. ഈ കേസിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് എവിടെ മാത്രമേ ഉള്ളൂ? കോർണേഴ്സ് ഓഫ് ദ ക്യൂബ്, ക്യൂബിൽ കോർണേഴ്സ് ഓഫ് ദ യൂണിറ്റ് സെൽ, യൂണിറ്റ് സെല്ലിൻ്റെ കോർണേഴ്സിൽ മാത്രം. കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് അത് ഉണ്ടാക്കിയിരിക്കുന്ന കണികകൾ, കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് ഘടക കണികകൾ എവിടെ മാത്രം? കോർണേഴ്സ് ഓഫ് ദ യൂണിറ്റ് സെൽ. ഓക്കെ, കോർണേഴ്സ് ഓഫ് ദ ക്യൂബ് ആണെങ്കിൽ ക്യൂബിലെ സിമ്പിൾ ക്യൂബ്, പ്രിമിറ്റീവ് ക്യൂബിക് എന്ന് പറയും. പ്രിമിറ്റീവ് ഓർ സിമ്പിൾ, പ്രിമിറ്റീവ് ഓർ സിമ്പിൾ, പ്രിമിറ്റീവിൻ്റെ വേറെ പേരാണ് സിമ്പിൾ. ഓക്കെ, നെക്സ്റ്റ് വൺ സെൻറ്റേർഡ് യൂണിറ്റ് സെൽസ്. സെൻറ്റേർഡ് യൂണിറ്റ് സെൽസ് ഇത് പല ടൈപ്പ് വരുന്നുണ്ട്. സെൻറ്റേർഡ് യൂണിറ്റ് സെൽസ് ഇതൊരു സെൻറ്റേർഡ് ടൈപ്പ് യൂണിറ്റ് സെല്ലാണ്. ഈ യൂണിറ്റ് സെല്ലിൽ പാർട്ടിക്കിൾസ് കോർണേഴ്സിലുണ്ട്, അതുകൂടാതെ ഈ ബോഡിയുടെ സെൻറ്ററിലുണ്ട്, ഈ ക്യൂബിൻ്റെ ഉള്ളിലുണ്ട്, ഈ യൂണിറ്റ് സെല്ലിൻ്റെ ഉള്ളിലുണ്ട്. അതാണ് ബോഡി സെൻറ്റേർഡ് യൂണിറ്റ് സെൽ, ബോഡി സെൻറ്റേർഡ് യൂണിറ്റ് സെൽ. ഇനി ഈ കേസിലോ, ഈ കേസിലെ പാർട്ടിക്കിൾസ് 8 കോർണേഴ്സിലുണ്ട്. എയ്റ്റ് കോർണേഴ്സാണ് ഇതിനുള്ളത്, 1, 2, 3, 4, 5, 6, 7, 8. അതുകൂടാതെ 6 ഫേസുകളുണ്ട് ഇതിൽ, 6 ഫേസ്, 6 മുഖങ്ങൾ. ആറ് മുഖങ്ങളിലും പാർട്ടിക്കിൾസ് ഉണ്ട്, 6 ഫേസിൻ്റെ സെൻറ്ററിലും, 6 ഫേസിൻ്റെ സെൻറ്റേഴ്സിലും, 6 ഫേസുകളുടെ മുഖങ്ങളുടെ മധ്യഭാഗത്തും പാർട്ടിക്കിൾസ് ഉണ്ട്. അങ്ങനെ വന്നാൽ പറയുന്നത് എന്താണ്? ഫേസ് സെൻറ്റേർഡ് ക്യൂബിക്, ഫേസ് സെൻറ്റേർഡ് ക്യൂബിക്. ഇനി ഈ കേസിൽ, ഈ കേസിൽ പാർട്ടിക്കിൾസ് എല്ലാ കോർണേഴ്സിലും പാർട്ടിക്കിൾസ് ഉണ്ട്, എല്ലാ മൂലകളിലും പാർട്ടിക്കിൾസ് ഉണ്ട്, അതുകൂടാതെ ഓപ്പോസിറ്റ് ഫേസസിലുണ്ട് അല്ലേ. ഓപ്പോസിറ്റ് ഫേസിൻ്റെ സെൻറ്ററിൽ, മധ്യഭാഗത്ത്, മുകൾ ഭാഗത്ത്, താഴ്ഭാഗത്ത്, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡില്, റൈറ്റ് സൈഡില്, അല്ലെങ്കിൽ ഫ്രണ്ടില്, ബാക്കില്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും ഓപ്പോസിറ്റ് എൻഡ് ഫേസ്, ഓപ്പോസിറ്റ് എൻഡിലെ ഫേസിൽ മാത്രമേ ഉള്ളൂ എങ്കിൽ പറയുന്നവരാണ് എൻഡ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽ, എൻഡ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽസ്. ഓക്കെ, ദേർ ആർ 3 ടൈപ്സ് ഏതൊക്കെയാണ്? ബോഡി സെൻറ്റേർഡ്, നെക്സ്റ്റ് ഏതാണ്? ഫേസ് സെൻറ്റേർഡ്, നെക്സ്റ്റ് എൻഡ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽസ്. ഓക്കെ, ഇനി അതൊന്ന് ഡിഫൈൻ ചെയ്യാം. എന്താണ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽസ് എന്ന് പറഞ്ഞാൽ, ഹിയർ ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് ആർ പ്രസൻറ്റ് അറ്റ് ദ കോർണേഴ്സ് ആൻഡ് അതർ പൊസിഷൻ ഓഫ് ദ യൂണിറ്റ് സെൽ. കോർണേഴ്സിൽ കൂടാതെ യൂണിറ്റ് സെല്ലിൻ്റെ വേറെ പൊസിഷൻസിലും ഉണ്ടായിരിക്കുന്നു. ദീസ് ആർ 3 ടൈപ്സ്. ഫസ്റ്റ് വൺ ബോഡി സെൻറ്റേർഡ് യൂണിറ്റ് സെൽസ്. ഹിയർ ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് ആർ പ്രസൻറ്റ് അറ്റ് ദ ബോഡി സെൻറ്റർ ആൻഡ് അറ്റ് ദ കോർണേഴ്സ് ഓഫ് ദ യൂണിറ്റ് സെൽ അല്ലേ. കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് കോർണേഴ്സിലുണ്ട്, അതുകൂടാതെ ബോഡി സെൻറ്ററിലും ഉണ്ട്. നെക്സ്റ്റ് വൺ ഫേസ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽ. ഹിയർ ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് ആർ പ്രസൻറ്റ് അറ്റ് ദ സെൻറ്റർ ഓഫ് ഈച്ച് ഫേസസ് ആൻഡ് അറ്റ് ദ കോർണേഴ്സ് ഓഫ് ദ യൂണിറ്റ് സെൽ. ഇതിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് എവിടെയാണുള്ളത്? സെൻറ്റർ ഓഫ് ഈച്ച് ഫേസ്, ഓരോ ഫേസിൻ്റെയും സെൻറ്ററിലുണ്ട്, അതുകൂടാതെ തന്നെ പറയാം കോർണേഴ്സിലുണ്ട്, അതുകൂടാതെ 6 ഫേസ് സെൻറ്റേഴ്സിലുണ്ട്. അങ്ങനെ പറയണ്ടോ, കോർണേഴ്സിൽ എന്തായാലും ഉണ്ടാവും, അതുകൂടാതെ ഫേസ് സെൻറ്റേഴ്സിലും ഉണ്ട്, 6 ഫേസ് സെൻറ്റേഴ്സിലും ഉണ്ട്. നെക്സ്റ്റ് എൻഡ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽ.
എൻഡിസെന്റഡ് യൂണിറ്റ് സെല്ല് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് പാർട്ടിക്കിൾസ് എല്ലാ കോർണേഴ്സിലും ഉണ്ടായിരിക്കും, അതുകൂടാതെ ഓപ്പോസിറ്റ് എൻഡിലുള്ള ഫേസ് സെന്ററിലും ഉണ്ടായിരിക്കും. ഹിയർ ദ പോസിറ്റീവിന്റെ പാർട്ടിക്കിൾസ് ആർ പ്രസന്റ് അറ്റ് ദ സെന്റർ ഓഫ് എനി ടു ഓപ്പോസിറ്റ് ഫേസസ്. ഏതെങ്കിലും രണ്ട് ഓപ്പോസിറ്റ് ഫേസിന്റെ സെന്ററിലും, അതുകൂടാതെ കോർണേഴ്സ് ഓഫ് ദ യൂണിറ്റ് സെല്ലിൽ, അതായത് കോർണേഴ്സ് ഓഫ് ദ യൂണിറ്റ് സെല്ലിൽ ഉണ്ടാവും, അതുകൂടാതെ ഏതെങ്കിലും ഓപ്പോസിറ്റ് ഫേസിന്റെ സെന്ററിലും ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് എൻഡ് സെന്റേർഡ് യൂണിറ്റ് സെൽ. ഓക്കെ, നമ്മൾ ഈ ക്ലാസ് പഠിച്ചത് രണ്ട് ടൈപ്പ് പഠിച്ചു, ഒന്ന് പ്രിമിറ്റീവ്, അടുത്തത് സെന്റേർഡ് യൂണിറ്റ് സെല്ല്. സെന്റേർഡ് യൂണിറ്റ് സെല്ല് മൂന്ന് ടൈപ്പ് പറഞ്ഞു, ബോഡി സെന്റേർഡ് ക്യൂബിക്, ബോഡി സെന്റേർഡ് യൂണിറ്റ് സെല്ല്, ഫേസ് സെന്റേർഡ് യൂണിറ്റ് സെല്ല്, എൻഡ് സെന്റേർഡ് യൂണിറ്റ് സെല്ല്. ഇതൊരു ക്യൂബിന്റെ കേസിൽ പറയുകയാണെങ്കിൽ നമുക്ക് ബോഡി സെന്റേർഡ് യൂണിറ്റ് സെല്ല്, ഫേസ് സെന്റേർഡ് യൂണിറ്റ് സെല്ല് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിലാണ്.